ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രി ആരംഭിച്ച നമ്മുടെ മുഴുരാത്രി പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ സമയത്തേക്ക് ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണല്ലോ. രാത്രിയിൽ മുഴുനീള പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. വിവിധ വിഷയങ്ങൾ രാത്രി പ്രാർത്ഥനാകാലങ്ങളിൽ, പ്രാർത്ഥനാ നേരങ്ങളിൽ കർത്തൃസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ച് നേടിയ ഒരുപാട് മാതാപിതാക്കളും കർത്തൃദാസന്മാരും ദൈവമക്കളുമുള്ള നാടാണ് മലയാളക്കര. അതനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പകൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലെന്നോ രാത്രി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തുള്ളൂ എന്നൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ആത്മീയരുടെ പശ്ചാത്തലം നോക്കിയാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഇതുപോലത്തെ ബാക്ക് സപ്പോർട്ട് തരാൻ പ്രസംഗിച്ചും പാടിയും കൂടെ ഇരുന്നും സ്തോത്രം ചെയ്തും കാര്യങ്ങൾ ബോധിപ്പിച്ചൊന്നും പറയാനും പറഞ്ഞു തരാനും ആരുമില്ലാത്ത കാലത്തും രാത്രികളിൽ ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച അനേക ദൈവമക്കൾ, അനേക മാതാപിതാക്കൾ അവരുടെ കണ്ണീരും പ്രാർത്ഥനയാണ് ഒരർത്ഥത്തിൽ ഇന്ന് കാണുന്ന പല നന്മയ്ക്കും, ഇന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന പല സൗഹൃദങ്ങളുടെയും പുറകിലെന്ന കാര്യം അവിസ്മരണീയമാണ്. അത് ഓർത്തുകൊണ്ട് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഭാതയാമത്തിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിരുന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി വീണ്ടും ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കം കുറിക്കാൻ വെമ്പലോടെ ഉണർന്നിരിക്കുന്നവരെയും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ സ്തോത്രം പ്രാർത്ഥനയോടെ ഈ മുഴുരാത്രി പ്രാർത്ഥനയുടെ സമാപന സന്ദേശത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഒന്നിനു പുറകെ ഒന്നായി അതി അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ദൂതുകൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ കർത്താവിൻ്റെ കൃപയോടെ നമുക്ക് നൽകുവാനിടയായി തീർന്നല്ലോ. ഒപ്പം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായി. എല്ലാറ്റിലുപരിയും നിങ്ങൾ അയച്ചു തന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്തൃസന്നിധിയിൽ പറഞ്ഞും പങ്കുവെച്ചും പ്രാർത്ഥിക്കാൻ ദൈവം തന്ന ഈ മാസത്തിലെ ഈ രാത്രി പ്രാർത്ഥനയിലും കർത്താവിനോട് ചോദിച്ചതും ദൈവത്തോട് പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവം മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ അടുത്ത മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവിടുത്തെ വരവ് താമസിച്ചാൽ നമുക്ക് അനുഗ്രഹത്തിനും മറുപടിക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടെന്നും അതിന് ദൈവമായ കർത്താവ് പ്രതിഫലം നൽകുമെന്നും മറുപടി നൽകുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അടുത്ത രാത്രിയിലും ഇതേ വിഷയങ്ങൾ, അടുത്ത മുഴുരാത്രിയിലും ഇതേ ഭാരങ്ങൾ, ഇതേ വിഷയങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് അയച്ച ഇന്നത്തെ സംഘടങ്ങൾ ഇനിയും പ്രാർത്ഥനാ വിഷയമായി നിങ്ങളുടെ കുടുംബത്തിലോ ജീവിതത്തിലോ ശേഷിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലെ 42:22 നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് അതിനകത്ത് നിന്ന് ദൈവസന്നിധിയിൽ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. എല്ലാ കർത്തൃദാസന്മാരും നമ്മളോട് അറിയിച്ച സന്ദേശത്തിൻ്റെ ഒരു കെട്ടുറപ്പിന് വേണ്ടി ദൈവസന്നിധിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ബോധിപ്പിച്ച് ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവസാനം നമുക്ക് കർത്തൃദാസന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിങ്കിലെ ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ രാത്രി പ്രാർത്ഥനയെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ബൈബിൾ നിവൃത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. യെശയ്യാ പ്രവചനം 42:22 ഞാൻ വായിക്കുകയാണ്. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കിത്തരിക എന്ന് ആരും പറയുന്നതുമില്ല. പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജനതതിയെ നോക്കി അവരുടെ പ്രശ്നവും അവർക്ക് വേണ്ടി ഇടനിലനിൽക്കാൻ ആരുമില്ലാത്തതിൻ്റെ നൊമ്പരവും ആത്മഭാരത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു വാക്യമാണ് ഈ 42:22. ഇസ്രായേൽ ജനതതിയാണ് അവിടെ ഈ ജനം എന്നുദ്ദേശിക്കുന്നതെന്ന് ആ ഭാഗത്ത് വായിച്ചാൽ കാണാൻ കഴിയുന്നു. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, സ്തോത്രം, ഇസ്രായേലിനോടോ അല്ലെങ്കിൽ പ്രവാചകന്മാരോടോ മറ്റാരോടെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും സ്തോത്രം, ആ കാര്യങ്ങൾ നമ്മുടേതാക്കി മാറ്റാനുള്ള അവകാശവും കഴിവും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പൗലോസ് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വാക്യങ്ങൾ ഇതിന് മുമ്പ് പൗർവിഷ്യൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. പണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരുന്ന
വാക്ക് സ്തോത്രം. പൗലോസിൻ്റെതാക്കി മാറ്റിയ വാക്യങ്ങൾ തിരുവെഴുത്തിനുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും സ്തോത്രം തടവിൽ കിടക്കുന്നവർക്ക് മോചനമൊക്കെ കൊടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൽ സ്തോത്രം യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞിരുന്ന പ്രവചനം പൗലോസിൻ്റെ പ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ പൗലോസിൻ്റെ പ്രസ്താവനയുടെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇരുട്ടിലിരിക്കുന്നവരെ വിടുവിക്കണമെന്ന്, അന്ധകാരത്തിൽ കിടക്കുന്നവരെ വെളിച്ചം കൊടുക്കണമെന്ന്. വാസ്തവത്തിൽ യെശയ്യാവിൽ അത് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ പൗലോസ് സ്തോത്രം തൻ്റെ വിസ്താരവേളയിൽ പറയുന്നു, ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ കാര്യം ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേദോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് പണ്ട് ആരോടോ പറഞ്ഞതാണ്, പഴയ നിയമത്തിൽ പറഞ്ഞതാണ്, ഇസ്രായേലിനോട് പറഞ്ഞതാണ്, നമ്മളുമായിട്ടില്ല ബന്ധം എന്ന് ചോദിച്ചാൽ സ്തോത്രം ഇതിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് ഒന്നും നമ്മുടെ അഡ്രസ്സിൽ ദൈവം അയച്ചു തന്നതല്ല. ബൈബിള് സ്തോത്രം മനുഷ്യർക്ക് വേണ്ടി ദൈവം എഴുതിയ സ്തോത്രം ദൈവത്തിൻ്റെ ഈടുറ്റ ഗ്രന്ഥമാണ് സ്തോത്രം. ദൈവവചനമാണ്, ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പങ്കുവെച്ച, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് വിശുദ്ധ ബൈബിളിനകത്ത് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ശാസനയുണ്ട്, വാഗ്ദത്തമുണ്ട്, ഗുണീകരണമുണ്ട്, നമുക്ക് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ന്യായവിധിക്കും ശിക്ഷാവിധിക്കും ഹേതുമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരോടോ പറഞ്ഞതാണെന്ന് പറഞ്ഞ് തലയൂരാൻ പറ്റത്തില്ല. വിശുദ്ധ ബൈബിള് മാനവകുലത്തിന് വേണ്ടി ദൈവം എഴുതി തന്നതാണ്. അതുകൊണ്ട് ഈ വാക്യങ്ങളെ യെശയ്യാവ് ഇസ്രായേലിനോട് ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്നതാണെങ്കിലും സ്തോത്രം ഈ വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടേതായി, നമുക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഈ വാക്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ജനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മോഷ്ടിക്കപ്പെട്ട ജനം കവർന്നു പോയിരിക്കുന്നു സ്തോത്രം. കുഴികളിൽ കുടുങ്ങിയിരിക്കുന്നു, കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ വക നാല് പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്യങ്ങളെ വിശദീകരിക്കേണ്ടതിനും വ്യാഖ്യാനിക്കേണ്ടതിനുമായിട്ട് ആവർത്തിക്കാം. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജനത്തിന് സംഭവിച്ചിരിക്കുന്നു. ഇവർ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജനം സ്തോത്രം. മോഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു മോഷ്ടാവ് പുറകിൽ കാണണം എങ്കിലല്ലേ സ്തോത്രം. കളഞ്ഞു പോകുന്നതും മോഷ്ടിക്കപ്പെടുന്നതും രണ്ടും രണ്ടാണ് സ്തോത്രം. നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടാം സ്തോത്രം. അല്ലെങ്കിൽ പേഴ്സ് വണ്ടിയിൽ യാത്ര ചെയ്ത സമയത്ത് അറിയാതെ നമ്മുടെ കയ്യിൽ താഴെ പോയി, നഷ്ടപ്പെട്ടു സ്തോത്രം. നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന് സംഭവിക്കാം, അത് സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ തിരക്കുള്ള വണ്ടിക്കകത്ത് പോക്കറ്റടിക്കാരൻ കയറിയിട്ട് പോക്കറ്റിൽ നിന്ന് പേഴ്സ് വിദഗ്ധമായ രീതിയിൽ മോഷ്ടിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ ജനം മുഴുവൻ സ്തോത്രം, അവർക്കൊരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നവർ കാണാതെ പോയിരിക്കുന്നതിനേക്കാൾ ഉപരി ഇവരെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് വേദപുസ്തകത്തിൽ അധികമില്ലാത്ത ഭാഷമാണ് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ സ്തോത്രം? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത്. സാത്താനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണെന്ന് യേശു പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇവിടെ ഒരു മോഷ്ടാവുണ്ട്. അവൻ മോഷ്ടിക്കാനാണ് വരുന്നത്, കൊള്ളയടിക്കാനാണ് വരുന്നത്. വാസ്തവത്തിൽ നമ്മുടെ കയ്യിൽ നിന്നുമല്ല സാത്താന് വേണ്ടത്, നമ്മളെയാണ് വേണ്ടത് സ്തോത്രം. അപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവർ കവർച്ചയായി പോയിരിക്കുന്നു സ്തോത്രം. അവർ കുഴികളിൽ കുടുങ്ങിയിരിക്കുന്നു. അടുത്തത് കാരാഗ്രഹങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒന്നോടെ ആവർത്തിക്കുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഭാഗം വരാനാണ്. ഈ രാത്രി പ്രാർത്ഥനയിൽ മുഴുവൻ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നാളായി ആരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ആരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ആ വാക്കിനെ ഒന്ന് വ്യാഖ്യാനിച്ച് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിലായിരിക്കും അവർ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നുണ്ടായിരിക്കാം, നിങ്ങളെ ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യുന്നുണ്ടായിരിക്കാം സ്തോത്രം. എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലേക്കുള്ള നിങ്ങൾ വിളിച്ചു പറയുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന, അവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു ഓഹരി തരുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് അവർ മോഷ്ടിക്കപ്പെട്ട് വീട്ടിൽ വരുന്നുണ്ടോ, നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങൾ ആസ്വദിക്കേണ്ട, നിങ്ങൾ നമ്മൾ സ്തോത്രം അനുഭവിക്കേണ്ട മേഖലയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന്
പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഈ മുഴുരാത്രി പ്രാർത്ഥനയിൽ ഇരുന്ന ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കർത്തൃദാസന്മാർ ഒന്നിനു പുറകെ ഒന്നായി അറിയിച്ച ദൈവിക സന്ദേശത്തിന് സ്തോത്രം. ഒരു ഒരു എന്താ പറയുക, സ്തോത്രം ഒരു ബെൽറ്റ് എന്ന നിലയ്ക്ക് അതിനെ കെട്ടുറപ്പോടെ പറയാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, നിൻ്റെ വീട്ടിൽ നിന്ന് നീ അറിയാതെ വശീകരിച്ചോ വക്രിച്ചോ ഏതെങ്കിലും നിലവാരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും നടപടികൾ കൊണ്ടും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ അതിൻ്റെ പരിഹാരം വരുത്തിയിട്ട് വേണം നമുക്ക് പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും? ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ എൻ്റെ പണം പോയി എന്നല്ല, എൻ്റെ പാസ്പോർട്ട് പോയി എന്നല്ല, എൻ്റെ ജീവിതം തന്നെ മോഷ്ടിക്കപ്പെട്ടു, എൻ്റെ ജീവിത പങ്കാളി മോഷ്ടിക്കപ്പെട്ടു. അദ്ദേഹം അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് സ്തോത്രം ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ട് അയാൾ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആരോ അയാളെ തട്ടിയെടുത്തിരിക്കുകയാണ്. മനസ്സ്, പണം, സ്നേഹം, ഇതെല്ലാം നിങ്ങളുടെ സന്തതിയെ നിന്റെ കൂടെ നിൽക്കേണ്ട, നീ പറഞ്ഞത് അനുസരിക്കേണ്ട, നീ പറഞ്ഞ വഴി കൂടെ പോകണ്ട, നീ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും വളർത്തി ഒരു നന്മ വരാൻ വേണ്ടി കാത്തിരുന്ന് സ്തോത്രം കൊയ്ത്തോളം വളർന്നിട്ട് കൊയ്യേണ്ട സമയമായപ്പോൾ, അഥവാ സ്തോത്രം പ്രതിഫലം അനുഭവിക്കേണ്ട സമയമായപ്പോൾ, കൊയ്തെടുത്തതുപോലെ മോഷ്ടിച്ചെടുത്തതുപോലെ നിന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, മോഷ്ടിക്കപ്പെട്ടവരുടെ സ്തോത്രം പുറകിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദൂത് പറയുകയാണ്, മോഷ്ടിക്കപ്പെട്ട ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി എഴുതിയിരിക്കുന്ന വാക്യമാണിത്. അടുത്തത് സ്തോത്രം എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, അവരൊക്കെ ഈ കുഴികളിലകപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഭാഷയാണ് കുഴികളിലകപ്പെടുക. 107 സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പല ആവർത്തി പറയുന്നുണ്ട്, ഈ ജനം കുഴിയിലകപ്പെട്ടിരിക്കുന്നു. ഒരു വണ്ടി കട്ടറിൽ വീഴുന്നത് പോലെ, അല്ലെങ്കിൽ കാലുതന്നീ സ്തോത്രം ഒരു ചെറിയ കുഴിക്കകത്ത് പോകുന്നത് പോലെയുള്ള കാര്യമല്ല എഴുതിയിരിക്കുന്നത്. ഒരിക്കലും കയറാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്കകത്ത് ജീവിതത്തിൻ്റെ പല കുഴികളും സ്തോത്രം നികലപ്പെട്ടിട്ടുണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ ചതിക്കുഴികൾ കണ്ടേക്കാം. സ്തോത്ര ഹല്ലേലൂയ, വലിയ ആനയെല്ലാം പിടിക്കുന്നത് കണ്ടിട്ടില്ല. മീനെ പിടിക്കുന്ന പോലെയല്ല ആനയെ പിടിക്കുന്നത്. എങ്ങനെ പിടിക്കുന്നത്? ആനയെ പിടിക്കാൻ വേണ്ടി വല വെച്ചാലോ കെണി വെച്ചാലോ ഒന്നും നടക്കുകയല്ല. സ്തോത്ര ഹല്ലേലൂയ. പിന്നെ എന്താ, ആന വരുന്ന വഴിക്ക് വലിയ കുഴി കുഴിച്ചിട്ട് കുഴിയാന്നറിയാത്ത രീതിയിൽ സ്തോത്രം സ്തോത്രം അത് മറച്ചിടുകയാണ്. അതിനകത്തേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ സ്തോത്രം ഇതുപോലെ തന്നെ പിടിക്കപ്പെട്ട ആനയെ മെരുക്കിയെടുത്ത് ആ ആനയെ കൊണ്ട് മറ്റേ ആന കൂടി ഈ സർക്കിളിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഇതുപോലെ കുഴിയിൽ വീണവരെ കൊണ്ട് സ്തോത്രം നിങ്ങളെയും കുഴിയിൽ അകപ്പെടുത്തിയിട്ട് ആ സംഘത്തിൽ അകപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, ചതിക്കുഴികൾ, സ്തോത്രം ഭയങ്കര കടഭാരത്തിൻ്റെ കുഴികൾ, ഒരിക്കലും കയറിപ്പോരാൻ പറ്റാത്ത വലിയ രോഗത്തിൻ്റെ കുഴികൾ, ഇങ്ങനെ എണ്ണി വിശദീകരിക്കാൻ നോക്കിയ ഞാൻ ബൈബിളിൽ നിന്ന് ഓരോ റഫറൻസുകൾ എടുത്ത് ഓരോ കുഴികൾക്കും ഒരു മാനം കൊടുത്താൽ, ഒരു വ്യാഖ്യാനം കൊടുക്കാൻ നോക്കിയാൽ അത് സ്തോത്രം ഈ രാവിലത്തെ അല്പസമയത്തിനുള്ളിൽ വിശദീകരിച്ച് തീർക്കാൻ പറ്റാതെയാകും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നറിയുന്നു. ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാര്യം, കുഴിയിലകപ്പെടുകയാണ്, പ്രശ്നങ്ങളിലകപ്പെടുകയാണ്, ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത അടിമത്തത്തിലകപ്പെടുകയാണ്. അങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ജനം, പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ജനം, ദൈവമുണ്ട്, ആരാധനയുണ്ട്, യാഗപീഠമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഇവരുടെ ഇടയിൽ അഭിഷിക്തന്മാരുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകൾ കുഴിയിലകപ്പെടുന്നു. ഇതിനെ ചൊല്ലി പരിശുദ്ധാത്മാവ് ഭാരപ്പെടുന്നതാണ് പ്രവാചകൻ്റെ വാക്കുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെയും പുറത്തു വരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. കുഴിയിലകപ്പെട്ടു, ഇനി എന്ത് ചെയ്തു? ജീവിതം തീർന്നെന്നല്ല. നിങ്ങൾ സ്തോത്ര ശ്രദ്ധിച്ചിരിക്കുക. കുഴിയിലകപ്പെട്ടാൽ എന്താണ് പരിഹാരം? സ്തോത്ര കവർച്ച ചെയ്യപ്പെട്ടാൽ എന്താണ് പരിഹാരം എന്നതിലേക്ക് നമ്മൾ ചെന്നെത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അടുത്തത് കാരാഗ്രഹത്തിലകപ്പെട്ടിരിക്കുന്നു. ഇവരെ ആരെയും ജയിലിൽ പണത് അതിനകത്ത് അടച്ചു എന്നല്ല എന്നർത്ഥം. സ്തോത്രം ഒത്തിരി ഒത്തിരി കേട്ടിട്ടുള്ള വാചകമായിരിക്കാം ആത്മീയരെയും സംബന്ധിച്ച് കാരാഗ്രഹത്തിൽ അകപ്പെടുക എന്നുള്ളത്. സ്തോത്രം വളരെ തടസ്സത്തിലും വളരെ പ്രയാസത്തിലും നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്. കാരാഗ്രഹത്തിനകപ്പെടുമ്പോൾ ജീവൻ പോകുന്നില്ല, കൈകൾ ബന്ധിക്കപ്പെടുന്നില്ല. വേണമെങ്കിൽ സ്തോത്രം കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടല്ലേ പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയെന്ന് പറയുന്നത്. ചിന്തിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, ഒരുപക്ഷെ പാടാൻ പറ്റും, ഇതൊക്കെ പറ്റും. പക്ഷേ സ്തോത്രഹല്ലേലൂയ, നമ്മുടെ സർക്കിൾ ചെറുതാകും. ആ സ്തോത്രം അനന്ത വിഹായസിൽ പറന്ന് നടക്കുന്ന ഇഷ്ടത്തിന് തക്കവണ്ണം ഓടി തീർക്കേണ്ടവരെ, നാല്
ചുമരുകൾ കകത്ത് കൽഭിത്തികൾക്കകത്ത് സ്വാതന്ത്ര്യം ഖനിച്ച് ഒതുക്കിയിടുന്നതാണ്. നിങ്ങളിൽ പലരും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പലര് ഒതുക്കപ്പെടേണ്ടവരല്ല, അവർ രാജ്യത്തിൻ്റെ അതിർത്തികൾ തുറന്നു പോകേണ്ടവരാണ്, ലോകത്തിൻ്റെ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകേണ്ടവരാണ്, ഒതുക്കപ്പെട്ട് കിടക്കേണ്ടവരല്ല. പക്ഷേ അവരെ കാരാഗ്രഹത്തിനകത്ത് അക്ഷരീകമായി മുമ്പിൽ ഇരുമ്പഴികൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും, സ്വോത്ര കാലിൽ ചങ്ങല സ്വോത്ര ഹാമവും നമ്മൾ കാണുന്നില്ലെങ്കിലും, വിലങ്ങ് വെച്ചതുപോലെ, ബന്ധിക്കപ്പെട്ടതുപോലെ, ഇരുമ്പഴികൾക്കകത്ത് ഒതുക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലോ വീട്ടിലോ ആരെങ്കിലുമൊക്കെ പണിക്കും പോകില്ല, ജോലിക്കും പോകില്ല. എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടേക്ക് വരുന്നതെന്നറിയാമോ? സ്വോത്രം ഇരുട്ടിൻ്റെ ശക്തികൾ തടവറയിലാക്കിയ ആരൊക്കെയോ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കൂടെ സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ രണ്ടു മൂന്ന് മേഖലയിൽ നിന്ന് ശക്തമായ വിടുതലിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു എന്നുള്ള ആത്മീക ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ സ്തോത്രത്തോടെ എത്ര പേർ വിശ്വസിക്കും? ഇന്ന് പ്രഭാതത്തിൽ ഈ മുടിരാത്രി പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ നടക്കുമ്പോൾ, ഇതിൻ്റെ സമാപന സന്ദേശം നടക്കുമ്പോൾ, കവർച്ച ചെയ്യപ്പെട്ട, കുഴിയിലകപ്പെട്ട, കാരാഗ്രഹത്തിലകപ്പെട്ട ചില കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ പുറത്തെടുക്കാൻ ദൈവസന്നിധിയിൽ ഒരു കൂട്ടം കർത്തൃദാസന്മാരും പ്രാർത്ഥിക്കുന്നവരും കൂടെ ഒരു രാത്രി മുഴുവൻ പോരാടുകയായിരുന്നു. സ്തോത്രം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കം അണച്ചിട്ട് എന്ത് ഗുണം കിട്ടി? അടുത്ത ദിവസങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഓടി ഓടി ദൈവത്തിൻ്റെ പാദാരബന്ധത്തിൽ കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ ആഹാരം മാറ്റിവെച്ചും ഉറക്കം മാറ്റിവെച്ചും ദൈവത്തിൽ അപ്പയാചന കഴിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, എന്ത് കിട്ടുമെന്നുള്ള ചോദ്യം നിങ്ങളെ നിരാശപ്പെടുത്താൻ പിശാച് വ്യക്തികളിലൂടെയോ, സ്തോത്രം, നിങ്ങളുടെ കാതുകളിൽ സ്തോത്ര അശരീരിയായോ, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരു ചിത്രമായോ തെളിയിക്കുന്നെങ്കിൽ, ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ പറയാം, പ്രാർത്ഥന കൊണ്ട് എന്ത് നടക്കും? ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു രാത്രി മുഴുവൻ സ്തോത്രം ചെയ്താൽ, അതിരാവിലെ ഉണർന്നിരുന്ന് സ്തോത്രം ചെയ്താൽ, അല്ല എന്നും മുഴുരാത്രി അല്ലല്ലോ, ഒന്നുറങ്ങിയിട്ട് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ മുറുകെ പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഈ രാവിലെ മറുപടി പറയാം. ഒന്ന്, സ്തോത്ര ഹല്ലേലൂയ, മോഷ്ടിക്കപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ, കുഴിയിലകപ്പെട്ടവനെ പിടിച്ചു കയറ്റാൻ, കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെ സ്തോത്രം തടയപ്പെട്ടതിനെ ഇന്ന് പ്രഭാതത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവിന് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ പ്രശ്നം. ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും, രോഗം മതി, കുഴിയിലകപ്പെട്ട പോലെയായി, സ്തോത്ര ഹല്ലേലൂയ, ചെറിയ കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരോഗ്യമുള്ളതുകൊണ്ടും മനസ്സിന് ധൈര്യമുള്ളതുകൊണ്ടും ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ ഒരു മാനസിക നില ഉള്ളതുകൊണ്ടും നമ്മളറിഞ്ഞില്ല, നമ്മുടെ അകത്ത് ഭയങ്കര മാരക രോഗം, നമ്മളെ കൊല്ലുന്ന രോഗം വളർന്നു വരുന്നുണ്ടായിരുന്നു എന്ന്. നമുക്ക് മുഖം വാടിയില്ല, ക്ഷീണം തോന്നിയില്ല, ചെറിയ ചെറിയ പ്രയാസങ്ങൾ തോന്നിയപ്പോഴാണ് വിദഗ്ധനായ ഡോക്ടർ കണ്ടുപിടിച്ചത് ഇത്. സ്തോത്രം. അപ്പോഴേക്കും നമ്മൾ കുഴിയിലകപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. ഇനി അതിൽ നിന്ന് കയറാൻ വഴിയുണ്ടോ, ഇനി പുറത്തു വരാൻ വഴിയുണ്ടോ എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ആസ്പത്രി മുറിക്കകത്തിരുന്ന് പോലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാൻ കഴിഞ്ഞ അർദ്ധരാത്രിയിലെ സ്തോത്രം യാമങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഈ പ്രഭാതത്തിൽ ഈ മുഴുരാത്രി പ്രാർത്ഥനയുടെ സമാപന സന്ദേശം ഞാനായിരിക്കും കൊടുക്കേണ്ടതെന്നുള്ള അറിയിപ്പ് കിട്ടിയ ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു, സ്തോത്ര ഹല്ലേലൂയ, സ്തോത്രം, വീടുകളിലല്ല മറ്റു പല സ്ഥലങ്ങളിലും കുഴിയിൽ കടന്നുകൊണ്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് പോലത്തെ അനുഭവത്തിൽ കവർച്ച ചെയ്യപ്പെട്ട് മോഷ്ടിക്കപ്പെട്ട് മറ്റെവിടെയോ കൊണ്ടിട്ടിട്ട് സ്തോത്രം അടിമത്തത്തിലായി പോയതുപോലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുപോലെ മറ്റാരുടെയോ കസ്റ്റഡിയിൽ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിന് വശംവദരായി വിധേയപ്പെട്ട് കിടക്കുന്ന, യാതൊരു പ്രതിഫലമില്ലാതെ ഒതുങ്ങപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത്, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ അകപ്പെട്ട കുഴികൾക്കകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് പറഞ്ഞ് വേഗത്തിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരും. കേട്ടോളണം, ഹല്ലേലൂയ. അവിടെ ദൈവം പറയുന്നത്, സ്തോത്രം, അങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി. അവിടുത്തെ പ്രശ്നം ഇതാണ്, ആരും വിടുവിക്കുന്നില്ല, അവർ കൊള്ളയായിപ്പോയി, മടക്കിത്തരിക എന്ന് ആരും പറയുന്നതുമില്ല. ഇത്ര വലിയ വിഷയം ഞാനൊരു 10-20 മിനിറ്റ് കൊണ്ട് പർവ്വതം പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്ന് ചോദിച്ചതിന് ഒറ്റ വാക്കിലാണ് പറയുന്നത്. ദൈവം നോക്കുമ്പോൾ കണ്ട പ്രശ്നം ഇതാണ്,
ക്രെയിനും കൊണ്ട് വരാനോ അല്ലെങ്കിൽ ജെ സി ബി കൊണ്ട് വരാനോ അല്ലെങ്കിൽ ഒരു സൈന്യത്തെയും കൊണ്ട് വന്ന് സ്തോത്രം പണ്ട് അബ്രഹാം സ്തോത്രം 318 അഭ്യാസങ്ങളെ കൊണ്ട് ചെന്നതുപോലെ ഒന്നും ഒരു സംഘത്തെയും കൊണ്ട് ചെയ്യാനല്ല, ഒറ്റ കാര്യമാണ് ദൈവം പറയുന്നത്. ഇങ്ങനെയൊരു പ്രശ്നം ജനം അകപ്പെട്ട് കിടന്നിട്ട് ദൈവത്തെ ആശ്ചര്യപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്വർഗത്തെ ബുദ്ധിമുട്ടിച്ചത് ആരും ചോദിക്കുന്നില്ല. എന്ത് ചോദിക്കുന്നില്ല? മടക്കിത്തരാൻ എൻ്റെ ജനത്തെ, എൻ്റെ സ്തോത്രം മകനെ, എൻ്റെ പ്രിയപ്പെട്ടവനെ അകത്ത് അടച്ചു വെച്ചിട്ട് കുഴിയിലകപ്പെടുത്തിയിട്ട് കവർച്ച ചെയ്തുകൊണ്ട് പോയിട്ട് ഇതെൻ്റേതാണ് തിരിച്ചു തരിക എന്ന് ആരോട് പറയണം? തിരിച്ചു തരിക എന്ന് ആരോട് പറയണം? സ്തോത്ര വാക്കുകൾ ശ്രദ്ധിച്ചോളണം. ആരാണോ മോഷ്ടിച്ചുകൊണ്ട് പോയത്, ആരാണോ അടച്ചു വച്ചിരിക്കുന്നത്, ആരാണോ സ്തോത്രം കുഴിയിലിട്ടിരിക്കുന്നത്, അവരോട് പറയണം തിരിച്ചു തരാൻ. സ്തോത്രം, അത് പ്രാർത്ഥനയുടെ മറ്റൊരു തലമാണ് ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. എന്നും കരഞ്ഞുകൊണ്ട് നടക്കുകയല്ല, എന്നും നിലവിളിച്ചുകൊണ്ട് നടക്കുകയല്ല. അപ്പം 42 അധ്യായത്തിനകത്ത് സ്തോത്രം തിരിച്ചു തരാൻ ചോദിക്കാത്ത നിസ്സഹായരായിരിക്കുന്ന, നെഞ്ചുരുകി കരയുന്ന ആളുകളെ, മോഷ്ടിച്ചുകൊണ്ടും കൊള്ളയടിക്കപ്പെട്ടിട്ടും യാതൊരു സ്തോത്രം പരിഹാരവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടെപ്പുറത്ത് ആരും ചോദിക്കുന്നില്ലല്ലോ, ഇങ്ങനെ ഒരാളെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു താന്ന് പറയുന്നില്ലല്ലോ, സ്തോത്രം വിട്ടുതരാൻ പറയുന്നില്ലല്ലോ. അതാണ് വിഷയം. 43 അധ്യായത്തിലെ 2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ അവസാന ഭാഗത്തേക്ക് വരും. ഇതിൻ്റെ പരിഹാരം 43 അധ്യായത്തിൻ്റെ സ്തോത്ര ഹല്ലേലൂയ 5, 6, 7 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു, 43 അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ. വാക്യം എങ്ങനെയാണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ സന്ധതയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് നിൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനെ സൃഷ്ടിച്ചും നിർമ്മിച്ചും കൊണ്ടിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. നോക്കൂ, ആരും പറയുന്നില്ല, കവർച്ചയായിപ്പോയ ആളുകളെ തിരിച്ച് ഞങ്ങൾക്ക് തരണം. എൻ്റെ മകനാണത്, നിൻ്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല. ഇതാരോട് പറയണം? മുകളിലേക്ക് നോക്കി ദൈവത്തോടല്ല, അത് പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം, എന്നിട്ട് വിഷയത്തോട് പറയണം. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറയണം. പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേ സഹായിക്കണേ എന്ന് പറയുന്നത് നമ്മുടെ ആശ്രയമാണ്, അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ 43 അധ്യായത്തിനകത്ത് ഒരു കൂട്ടം ജനത്തെ ദൈവം സജ്ജമാക്കി. അവരുടെ പ്രത്യേകത എന്താ? അവരെ വീണ്ടെടുത്തു, അവരെ പേർ ചൊല്ലി വിളിച്ചു, അവരെ മാന്യരാക്കി, അവരെ ദൈവമായ കർത്താവ് ശക്തരാക്കി. അങ്ങനെ ദൈവമായ കർത്താവ് ശക്തരാക്കി അവരെ നിർത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, ഇനി ഞാൻ തെക്കിനോട് തടുത്തു വെക്കരുതെന്നും വടക്കിനോട് വിട്ടു തരിക എന്നും കൽപ്പിക്കും. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഴിയിലകപ്പെട്ട് കിടക്കുന്ന, കാരാഗ്രഹത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, സ്തോത്രം ഈ കവർച്ചയായി പോയിരിക്കുന്ന ആളുകൾ, ഒരു കൂട്ടം ആളുകൾ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ആരോട് സംസാരിക്കണം? സ്തോത്രം, എല്ലാ ഞായറാഴ്ചയും പള്ളി പോയി നിന്ന് ദൈവത്തോട് കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത് ആര് കവർച്ച ചെയ്തുകൊണ്ട് പോയോ അവരോട് പറയണം, എൻ്റെ അവകാശത്തെ വിട്ടുതരിക, തടുത്തു വെക്കരുത് സ്തോത്രം എന്ന് പറയാൻ ആരുമില്ലാതിരുന്നു. ആ സന്ദർഭത്തിൽ ദൈവമായ കർത്താവ്, 43 അധ്യായത്തിൻ്റെ പ്രത്യേകത, സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ വേർതിരിച്ചു, അവർക്കൊരു പ്രത്യേകത കൊടുത്ത്, അമാനുഷികത കൊടുത്തു. അവർ നദികളിൽ കൂടി കടന്നാൽ മുങ്ങിപ്പോകാതെ, തീരൂടെ കടന്നാൽ വെന്തു പോകാത്തൊരു പരിസ്ഥിതി വരുത്തി. അങ്ങനെ ഒരു കൂട്ടരെ ദൈവമായ കർത്താവ് വേർതിരിച്ചിട്ട്, സ്തോത്ര ഹല്ലേലൂയ, അവരെ ദൈവമായ കർത്താവ് അധികം സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവനെ കൊടുത്ത്, അവരെ ദൈവമായ കർത്താവ് ആത്മാവിനാൽ മുദ്ര വെക്കപ്പെട്ട, ഭാഗം വായിച്ചാൽ ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കി നിർത്തിയതിൻ്റെ പ്രത്യേകതകൾ കാണാം. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇനി ഞാൻ തടുത്തു വെക്കാൻ സമ്മതിക്കില്ല. തെക്കിനോട് പറയും, തെക്കിനോട് എന്ന് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഒരു ദിക്കിനോട് പറയുന്നല്ല, ഓരോ ദേശത്തേക്കും ഓരോ ഭാഗത്തേക്കും ചെതറിപ്പോയിട്ട് തടഞ്ഞപ്പെട്ടിരിക്കുന്ന ആ പ്രദേശത്ത് വ്യാപരിക്കുന്ന ശക്തിയോട്, പിടിച്ചു വച്ചിരിക്കുന്ന കൊള്ളയടിച്ചുകൊണ്ട് പോയവരോട് പറയും, എൻ്റെ ജനമാണ് വിട്ടുതരിക, എൻ്റെ മകനാണ് വിട്ടുതരിക. ഒറ്റ വാക്ക് പറഞ്ഞ്
ശാസ്ത്രദാസന്മാരും കൂടി ചേർന്ന് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മോശയെ ദൈവമായ കർത്താവ് സ്തോത്രം സജ്ജമാക്കി. 40 വർഷക്കാലം ആടുകളെ തീറ്റി നടക്കുന്നവനായി മരുഭൂമിയിലിട്ട് ഒരുക്കിയെടുത്തു. അങ്ങനെ മോശയെ ഒരുക്കിയെടുത്തിട്ട് അനന്തരം ദൈവമായ കർത്താവ് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് എന്തോ പറഞ്ഞു, സ്തോത്ര ഹല്ലേലൂയ, മിസ്രായീമിൽ അടിമത്തത്തിൽ കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന, കുഴികളിൽ കിടക്കുന്ന, വിട്ടുതരാതെ പിടിച്ചു വെച്ച് അടിമവേല ചെയ്യിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിട്ടുതരാൻ ചെന്നു പറയാൻ ഒരുത്തനെ ദൈവമായ കർത്താവ് നിയോഗിച്ചു. സ്തോത്ര ഹല്ലേലൂയ. അവിടെ മോശയെ കൊണ്ടുപോയി രാത്രി സ്തോത്രം ഫറവോന്റെ കയ്യിൽ നിന്ന് ജനത്തെ സ്തോത്ര ഏതെങ്കിലും നിലവാരത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് വരാനല്ല, ഫറവോനുമായിട്ട് വാളൂരി കുന്തം പിടിച്ചൊരു യുദ്ധം നടത്താനല്ല, മോശയെ ഒറ്റ നിയോഗമേ പറഞ്ഞുള്ളൂ, വിട്ടുതരാൻ പറയണം. മോശ ചെന്നിട്ട് എന്താ പറഞ്ഞത്? മോശ ചെന്ന് ഫറവോനോട് പറഞ്ഞത്, എൻ്റെ പുത്രൻ ഇസ്രായേലിൻ്റെ പുത്രനാണ്, എൻ്റെ പുത്രനെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വിട്ടുതരണം. ഇന്ന് പ്രഭാതത്തിൽ നേരം വെളുത്ത് വരുമ്പോൾ എത്ര പേർ ദൈവസ്ഥനിൽ പറയും, അവൻ എന്നെ നോക്കേണ്ടവനാണ്, എൻ്റെ കൂടെ നിൽക്കേണ്ടവനാണ്, എൻ്റെ വയസ്സാങ്കാലത്ത് എന്നെ ശുശ്രൂഷിക്കേണ്ടവനാണ്, എന്നെ കരുതേണ്ടവനാണ്, എൻ്റെ രക്തത്തിൽ പറന്നവനാണ്, എനിക്കൊരു നന്മയില്ലാതെ എന്നെ വിളിക്കോ മിണ്ടുകോ പോലും ഇല്ലാതെ അവനെ കൊള്ളയടിച്ചോണ്ട് പോയിരിക്കുന്ന, കുഴിയിലകപ്പെട്ടിരിക്കുന്ന, സ്തോത്രം അടച്ചു വെച്ചിരിക്കുന്ന ആ വൻകിട ശക്തിയോട് മോശ ചെന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവനിയോഗം പ്രാപിച്ച് ആത്മബലം പ്രാപിച്ചിട്ട് ഏത് വലിയ ഫറവോനോടാണെങ്കിലും ഏത് ദിക്കിനോടാണെങ്കിലും അകപ്പെട്ടിരിക്കുന്ന ശക്തിയോട് വിട്ടുതരിക എന്ന് പറയാൻ സ്വർഗം ഈ പ്രഭാതത്തിൽ ചിലരെ മോശയെ നിയോഗിച്ചതുപോലെ നിയോഗിക്കുകയാണ്. അധികം ഇനി പ്രസംഗിച്ച് നീട്ടണമെന്ന് ആഗ്രഹമില്ല. എത്ര പേർ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മാവിൻ്റെ ബലത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രം ദൈവത്തിൽ നിന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവർ ഒരുപക്ഷെ അല്പനേരം ഉറങ്ങിപ്പോയി കാണും, വീണ്ടും ഉണർന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പ്രഭാതത്തിൽ സഹകരിക്കുന്നവർ. യെശയ്യാ പ്രവചനത്തിൽ 42-ാം അധ്യായത്തിൽ ദൈവം കണ്ടത്, തിരിച്ചു തരാൻ പറയാൻ ആളില്ല, തിരിച്ചു തരാൻ പറയാൻ ആളില്ല, ഉപവാസമെടുക്കാൻ ആളുണ്ട്, കരയാൻ ആളുണ്ട്, പ്രാർത്ഥനാ കൂടാരങ്ങളിലും മിറാക്കിൾ സ്റ്റേഷനുകളിലും പോയി ഇരുന്നും കിടന്നും പ്രാർത്ഥിക്കാൻ ആളുണ്ട്. എന്നാൽ പിശാചിനോട്, ഫറവോനോട്, അന്ധകാര ശക്തിയോട്, മോഷ്ടിച്ചോണ്ട് പോയവനോട്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ പ്രിയപ്പെട്ടവനാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്, വിട്ടുതരിക, വിട്ടുതരിക എന്ന് പറയാൻ ആളില്ലാത്ത ഒരപലപിച്ച സന്ദർഭം കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു കൂട്ടത്തെ സജ്ജമാക്കുകയാണ്. എത്ര പേർ ഇന്ന് രാത്രിക്കാലം ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ട പാസ്ത്രേ സ്തോത്രം, ഇനി എങ്ങനെ ചോദിക്കണ്ടേ, ഇനി ആരോടാ പറയണ്ടേ എന്നുള്ള ചോദ്യത്തോടെ മനമുരുകി ദൈവസന്നിധിയിൽ പറയാവുന്നിടത്തെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പോകാവുന്നിടത്തെല്ലാം പോയി, മുട്ടയിൽ നിന്ന് അനവധി രാത്രികളിലും പകലും പ്രാർത്ഥിച്ചു. സ്വർഗം ഇന്ന് രാത്രി ചിലരെ ഒരു ന്യൂനപക്ഷത്തെയെങ്കിലും നിയോഗിക്കുന്നു. സിംഹം വിഴുങ്ങിയതുപോലെ രോഗം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ, നിൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, എന്തായിത്തീരുമെന്നറിയാത്ത നിലവാരത്തിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ആർക്കോ കാവലിരിക്കുന്ന, ആർക്കോ കൂട്ടിരിക്കുന്ന ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് രാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോട് പറയുന്നു, നീ ഇനി കരഞ്ഞോണ്ടിരുന്നിട്ട് കഥയില്ല, നീ ഇനി പ്രാർത്ഥനാ വിഷയം എഴുതിക്കൊണ്ടിരുന്നിട്ട് കഥയില്ല, നീ ചാറ്റ് ബോക്സിലേക്ക് വിഷയം അയച്ചത് നല്ലത്, ഞാൻ എന്നെ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിങ്ങൾ ചിലരെ കർത്താവ് നിയോഗിക്കുക. മോശയെ നിയോഗിക്കുന്നത് പോലെ നിന്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചു പിടിക്കാൻ, രോഗത്തിൻ്റെ പിടിയിൽ നിന്ന്, ദുരാത്മാവിൻ്റെ പിടിയിൽ നിന്ന് നിന്റെ തലമുറയെ സ്തോത്രം തട്ടിക്കൊണ്ടു പോയതുപോലെ നിന്നിൽ നിന്ന് കവർച്ച ചെയ്തുകൊണ്ട് പോയ സ്തോത്ര കർത്തൃദാസന്മാർ എന്നെ കേൾക്കുന്നെങ്കിൽ, ഉണർന്നിരിക്കുന്നെങ്കിൽ ആത്മാവിൽ പറ, സ്തോത്രം മോഷ്ടിക്കപ്പെട്ട, തട്ടിക്കൊണ്ടുപോയ, കൊള്ളയടിക്കപ്പെട്ട, കാരാഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന, വിട്ടുതരാതെ കുഴിയിൽ അകപ്പെടുത്തിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുതരാൻ കൽപ്പിക്കാൻ മോശയ്ക്ക് കിട്ടിയ നിയോഗം ഈ പ്രഭാതം വരെ പ്രാർത്ഥനയ്ക്കിരുന്നവരോട് കേരളത്തിൽ, ഇന്ത്യയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗിൻ്റെ പര്യവസാന സമയത്ത്, ഇവിടെ 5:30 എടുക്കുന്ന സമയത്ത്, അവസാനത്തെ മൂമെന്റിൽ ഒന്നിച്ച്
ദൈവദാസന്മാർ നിങ്ങളെ നിയോഗിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. എൻ്റെ അവകാശത്തെ വിട്ടു തന്നേ മതിയാകൂ. ഓഗസ്റ്റ് മാസം തീരുന്നതിനേക്കാൾ മുമ്പ് എന്നോട് മിണ്ടാതെ എന്നിൽ നിന്ന് അകന്ന് എന്നിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട് എന്നിൽ നിന്ന് കവർച്ച ചെയ്തുകൊണ്ട് പോയി ഞാനും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെ മറ്റൊരു സ്ഥാനത്ത് സന്തോഷിച്ചോ സുഖിച്ചോ എങ്ങനെയും ജീവിച്ചു പോകുന്ന കുഴിയിലകപ്പെടുത്തിയ വശീകരിച്ചകപ്പെടുത്തിയ ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോയതിനെ തിരിച്ചു പിടിക്കാൻ സ്വർഗം മോശയെ നിയോഗിച്ചതുപോലെ നിയോഗിക്കുകയാണ്. വിട്ടുതരാൻ കൽപ്പിക്കാൻ ആളുണ്ടെങ്കിൽ വിടുവിക്കാൻ ദൈവം തയ്യാറാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താ? സ്തോത്രം, ഒരുവനെ സാത്താൻ പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അവിടെ ചെന്ന് കുറേ കർമ്മങ്ങൾ ചെയ്യുന്ന അല്ല പുതിയ നിയമ ശുശ്രൂഷ. സാത്താനോട് പേഴ്സണലി ചെന്ന് സംസാരിച്ചിട്ട് പാവല്ലേ വിട്ടുതരാൻ പറയുന്നതല്ല. സ്തോത്ര ഹല്ലേലൂയ. അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സദൃശത്തിലാണ്. അവരെ വിട്ടുതരാൻ കൽപ്പിക്കാൻ ദൈവം ചിലരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ വരികൾ പാടിയതിന് ശേഷം കർത്താവിൻ്റെ ദാസന്മാർ പ്രിയ വിജയകുമാർ പാസ്റ്ററും ഷൈൻ പാസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. ആ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ ബാക്കി ഏത് കാര്യത്തിലേക്ക് പോകാവൂ. ഈ മുടിരാത്രി പ്രാർത്ഥനയുടെ സമാപന സമയത്ത് ഈ കേട്ട ദൂതിൻ്റെ വെളിച്ചത്തിൽ ചേർന്ന് നമ്മൾ ഒരു വരി പാട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ പര്യവസാന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോൾ ശ്രോത്രം കർത്താവ് വരാൻ താമസിച്ചാൽ ഒരു പക്ഷേ ഓഗസ്റ്റ് മാസം തീരുന്നതിനേക്കാൾ മുമ്പ് മോശയെ നിയോഗിച്ച് ചില സ്ഥലങ്ങളിലേക്ക് അയച്ചതുപോലെ നിങ്ങളെ അയക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ വിട്ടുതരാൻ കൽപ്പിക്കാൻ എൻ്റെ പുത്രനെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വിട്ടുതരിക എന്ന് ദൈവം മോശയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ നിങ്ങളുടെ അവകാശത്തെ വിട്ടുതരാൻ കൽപ്പിക്കാൻ തടുക്കരുത്, തടുത്തു വെക്കരുത് എന്ന് പറയാൻ ഒരു നിയോഗം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പ്രാർത്ഥനയ്ക്കിരിക്കുക.